എഫ് എച്ച് സോക്കർ മലയാളത്തിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. ചാമ്പ്യൻസ് ലീഗ് നറുക്കെടുപ്പ് അവസാനിച്ചപ്പോൾ ഏവരുടെയും ശ്രദ്ധ പതിഞ്ഞത് പി എസ് ജി റയൽ മാഡ്രിഡ് പോരാട്ടത്തിലാണ്. റാമോസും എംബാപ്പയും മെസ്സിയുമെല്ലാം റയലിനെതിരെ കളിക്കാനിറങ്ങുന്ന മത്സരത്തിൽ നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ ലോസ് ബ്ലാങ്കോസിനാണ് മുൻതൂക്കമുള്ളത്. എന്നാൽ ഫെബ്രുവരിയിൽ മത്സരം നടക്കുമ്പോഴേക്കും പി എസ് ജിക്ക് അവരുടെ പരിപൂർണ കരുത്തിലേക്ക് തിരിച്ചെത്താനുള്ള അവസരമുണ്ടെന്നാണ് പൊച്ചട്ടീനോ പറയുന്നത്. ഇതൊരു കടുപ്പമേറിയ നറുക്കെടുപ്പാണെന്നും റയൽ മാഡ്രിഡ് വളരെ മികച്ച ടീമും വളരെ മികച്ച പരിശീലകരുമുള്ള ടീമാണെന്നും ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ചൂടി പരിചയമുള്ള ടീമാണെന്നും ഞങ്ങൾക്ക് കടുപ്പമേറിയ ഒരു മത്സരമാണ് ലഭിച്ചിട്ടുള്ളത് എന്നും മൗറിഷ്യോ പൊച്ചട്ടീനോ വ്യക്തമാക്കി. എന്നാൽ പിന്നീട് പൊച്ചട്ടീനോ തന്റെ ടീമിന് റിയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്താനുള്ള സ്ട്രെങ്ത് ഉണ്ടെന്നും ഫെബ്രുവരിയിലാണ് മത്സരം നടക്കുക എന്നതിനാൽ നിലവിലെ ഫോം പരിഗണിക്കേണ്ടതില്ലെന്നും നിലവിലെ ലോകത്തിലെ മികച്ച താരങ്ങൾ ഞങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഫെബ്രുവരി ആകുമ്പോൾ റിയൽ മാഡ്രിഡിനെ നേരിടാൻ ഞങ്ങളൊരു മികച്ച സ്ക്വാഡാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ടീമിന്റെ ഫോമിന്റെ കാര്യത്തിൽ ഭാഗ്യത്തിനു കൂടി ഇടപെടലുണ്ട്. ഉദാഹരണത്തിന് പരിക്കുകൾ ഒരു ടീമിനെ ബാധിക്കാം. ഈ ടീമിനെ മറികടക്കാൻ ഞങ്ങൾക്കാകും. അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകാനും ഞങ്ങൾക്ക് നിലവാരമുണ്ട് എന്നും പൊച്ചട്ടീനോ വ്യക്തമാക്കി. പൊച്ചട്ടീനോ പറയുന്നത് പ്രകാരം നിലവിലെ പി എസ് ജി ടീം ഫെബ്രുവരി ആകുമ്പോഴേക്കും പരിപൂർണമായും ഫോം കണ്ടെത്തുമെന്നാണ് അർത്ഥമാക്കുന്നത്. കൂടാതെ നിലവിലെ പി എസ് ജിയുടെ ട്രെയിനിങ് സെക്ഷനിലും പി എസ് ജി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് കീലിയൻ എംബാപ്പെ, ലിയണൽ മെസ്സി എന്നിവരെ കൂടുതൽ സമയം ഒരുമിച്ച് ട്രെയിനിങ് സെക്ഷനിൽ നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള കോമ്പിനേഷനും വർക്കായി തുടങ്ങുന്നുണ്ട്. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.